സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് റഹ്മാന്റെയും ഭാര്യ സൈറ ബാനുവിന്റെയും വിവാഹമോചന വാർത്ത പുറത്തു വന്നത്. എ ആർ റഹ്മാന്റെ പ്രണയ ഗാനങ്ങൾ പോലെ തന്നെ മനോഹരമാണ് അവരുടെ ദാമ്പത്യവും എന്ന് വിശേഷിപ്പിച്ചവർക്കുള്ള ഒരടി പോലെയായിരുന്നു ഈ വേർപിരിയൽ വാർത്ത. 29 വർഷം മുമ്പ് വിവാഹിതരാകുമ്പോൾ ജീവിതത്തിന്റെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും വന്നവരായിരുന്നു റഹ്മാനും സൈറയും. ഒരാൾ സംഗീതവും ആഘോഷങ്ങളും ഒക്കെയായി പാറിപ്പറന്ന് ആൾക്കൂട്ടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരാൾ. എന്നാൽ സൈറ വീട്ടിൽ നിന്ന് പോലും അപൂർവമായി മാത്രം പുറം ലോകം കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ചപ്പോൾ നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. മധുവിധി യാത്രയ്ക്കിറങ്ങിയപ്പോൾ മുതൽ ഓരോ ദിവസവും റഹ്മാൻ എന്ന മനുഷ്യനെ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുകയായിരുന്നു സൈറ ബാനു. എ ആർ റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും ബന്ധുവാണ് നടൻ റഹ്മാൻ. സൈറയുടെ സഹോദരി മെഹറുന്നുസയുടെ ഭർത്താവാണ് അദ്ദേഹം. ഒരിക്കൽ എ ആർ റഹ്മാനെ കുറിച്ച് നടൻ റഹ്മാൻ രസകരമായ ചില ഓർമ്മകൾ പങ്കുവച്ചിരുന്നു. എ ആർ റഹ്മാന്റെ ഹണിമൂണിനിടെ അവരെ ഫോണിൽ വിളിച്ചപ്പോൾ ലഭിച്ച മറുപടിയും എ ആർ റഹ്മാന്റെ ശാന്ത സ്വഭാവത്തെക്കുറിച്ചുമാണ് അന്ന് നടൻ റഹ്മാൻ വാചാലനായത്. എ ആർ റഹ്മാൻ ഏറെ അർപ്പണബോധമുള്ള ആത്മീയതയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയാണെന്നായിരുന്നു നടൻ റഹ്മാന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ വിവാഹശേഷമുണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. വിവാഹത്തിന് ശേഷം അദ്ദേഹം എന്റെ ഭാര്യ സഹോദരിയുമായി ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് ഹണിമൂണിന് പോയി. ആ ദിവസം രാത്രി ഏകദേശം ഒരു 12 മണിയോടെ ഞാൻ അവരെ ഫോണിൽ വിളിച്ചു. സൈറയാണ് അന്ന് മറുപടി നൽകിയത്. അവൾ അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. ഉറക്കത്തിനിടെയാണ് അവൾ ഫോണെടുത്തത്. റഹ്മാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നായിരുന്നു സൈറയുടെ മറുപടി. ആ സമയം മറ്റൊരു മുറിയിൽ വീണ വായിച്ച് എന്തോ സംഗീതം കമ്പോസ് ചെയ്യുകയായിരുന്നു എ ആർ റഹ്മാൻ എന്ന് നടൻ റഹ്മാൻ പറയുന്നു.